പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിനമാണിന്ന്. പൊതുമരാമത്ത് വകുപ്പ് പ്രവർത്തിക്ക് നമ്മൾ ചെലവഴിക്കുന്ന തുക പൂർണമായും ഉപയോഗപ്പെടുത്തണമെന്ന കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത്. അതിൽ നിശ്ചയിക്കപ്പെട്ട ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിട്ടാണ് വകുപ്പ് കാണുന്നത്. ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പല പദ്ധതികളും ആവിഷ്കരിച്ചു വരികയാണ്. സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തി ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്ന ഒരു ചുവടുവെപ്പിലേക്കാണ് ഇപ്പോ മുന്നോട്ട് പോകുന്നത്. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, കേരളത്തിന്റെ പ്രത്യേക കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയുടെ പ്രശ്നത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് പുതിയ നിർമ്മാണ രീതികൾ, നമ്മുടെ രാജ്യത്തെ വിവിധ മേഖലകളിലുള്ള വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പുതിയ ചുവടുവെപ്പുകളുമായി കേരളത്തിന്റെ കാലാവസ്ഥയുടെ പ്രത്യേക സാഹചര്യത്തിനെ മനസ്സിലാക്കിയുള്ള ഇടപെടലാണ് പൊതുവെ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത്, തെറ്റായ ചില പ്രവണതകളാണ്. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരിൽ മഹാഭൂരിപക്ഷവും നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാണ്. കരാറുകാരിലും മഹാഭൂരിപക്ഷവും നല്ല നിലയിൽ വകുപ്പിന്റെ പ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്തുന്നവരാണ്. എന്നാൽ ഒരു ചെറു ന്യൂനപക്ഷം വരുന്ന തെറ്റായ പ്രവണതകൾ നമുക്ക് ചുറ്റുമുണ്ട്. ആ തെറ്റായ പ്രവണതകളെ എല്ലാ നിലയിലും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സർക്കാർ പൊതുവെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ആധുനികമായ ഒരു പദ്ധതിക്ക് നമ്മൾ രൂപം നൽകുമ്പോഴും തെറ്റായ പ്രവണതകളെ ഇല്ലാതാക്കാൻ ഈ ഒരു പ്രവർത്തനമേറെ സഹായകരമാകും. പ്രവൃത്തിയിടങ്ങളിലെത്തി തത്സമയം ഗുണപരിശോധന നടത്തുവാൻ കഴിയുന്ന 3 ലാബുകളാണ് ഇവിടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാൻ അതിന്റെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. PWD സെക്രട്ടറി ഇവിടെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ നിലനിൽക്കുന്ന പല രീതികളെയും ഇതിലൂടെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതിന്റെ ഭാഗമായി ഈ ഓട്ടോമേറ്റഡ് ലാബ് പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കാനാണ് വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ കൂടെ എല്ലാ ജില്ലകളിലും ഇതിന്റെ ഒരു മിനി ലാബ് കൂടി സജ്ജമാക്കാനാണ് ഇപ്പോ വകുപ്പ് ആലോചിക്കുന്നത്. പ്രധാനപ്പെട്ട പരിശോധനകൾ സാധ്യമാകുന്ന ലാബ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒപ്പം അന്താരാഷ്ട്ര നിലവാരമുള്ള ലാബ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ആലോചിച്ചു വരികയാണ്. എല്ലാ മേഖലയിലുള്ളവർക്കും ആശ്രയിക്കാവുന്ന തരത്തിലുള്ള ഏറ്റവും പുതിയ ഉപകരണങ്ങളോട് കൂടിയ ലാബാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങളും ചർച്ചകളും നടന്നു വരികയാണ്. ഇത്തരത്തിൽ നമ്മുടെ വകുപ്പിനെ ശക്തിപ്പെടുത്തി, സുതാര്യത ഉറപ്പുവരുത്തി, തെറ്റായ പ്രവണതകളെ പരിപൂർണമായി ഇല്ലാതാക്കി മുന്നോട്ട് പോകുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതിന് നിലവിൽ നൽകി വന്ന പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പുതിയ ചുവടുവെപ്പ്, ഈ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ക്ഷണിക്കുകയാണ്.